പ്രൈം ന്യൂസ് പുലർക്കാല വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രൈം ന്യൂസ് പവേർഡ് ബൈ എസ് എൻ സിൽക്സ് ആൻഡ് സാരീസ് പന്തളം. 25% മുതൽ 75% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുമായി കന്നിമാസ കിഴിവ് ഒക്ടോബർ 2 മുതൽ 15 വരെ. MSS ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് കോളേജ് പ്രൈവറ്റ് ലിമിറ്റഡ്, കക്കട, പുന്തല. കാർഷിക ക്ഷീരോത്പാദക മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ. ട്രാവൻകൂർ ട്രേഡിംഗ് കമ്പനി ഹെഡ് ഓഫീസ് മാമൂട്ട്, ബ്രാഞ്ചുകൾ അടൂർ, ഇലവുംതിട്ട. കാർത്തിക ഏജൻസീസ് പന്തളം. സ്വപ്ന ഹോം ഡെക്കോർ ഫർണിച്ചർ ഫെസ്റ്റ് 2020 ശിവരഞ്ജിനി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചിരിക്കുന്നു. റിയൽ ഫ്രഷ് സൂപ്പർമാർട്ട്, നോൺ വെജ് ഐറ്റംസ് എല്ലാം ഒരു കുടക്കീഴിൽ. മോർ സൂപ്പർമാർക്കറ്റിന് താഴത്തെ നില, പന്തളം. മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം. കേന്ദ്ര ഗവൺമെന്റ് കോഴ്സായ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് ഡിഗ്രി, പ്ലസ് ടു യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഗുണനിലവാരമുള്ള PPE കിറ്റ്, N95 മാസ്ക് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങൾ ഉത്തരവാദിത്തത്തോടെ നിർമ്മിച്ചു നൽകുന്നു. അപകടങ്ങളും ഗതാഗതക്കുരുക്കും ആനന്ദപ്പള്ളിക്ക് ശാപമാകുന്നു. അപകടങ്ങളും വാഹനങ്ങളുടെ നീണ്ട നിരയും ഓരോ ദിവസവും കഴിയുന്തോറും ആനന്ദപ്പള്ളി ജംഗ്ഷന് ശാപമായിക്കൊണ്ടിരിക്കുന്നു. ജംഗ്ഷനിലെ ഗതാഗത സംവിധാനം പാടെ തകർന്നു. തലങ്ങും വിലങ്ങുമുള്ള വാഹനങ്ങളുടെ യാത്രയാണ് മിക്കപ്പോഴും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. വൈകുന്നേരമാകുന്നതോടെ വാഹനങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയാതെ വരികയാണ്. മണ്ഡലകാലത്ത് പോലീസ് ട്രാഫിക് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് നിർത്തിയിരുന്നു. അടൂർ തട്ട, പത്തനംതിട്ട റോഡുമായി തുമ്പമൺ ആനന്ദപ്പള്ളി റോഡും കൊടുമൺ ആനന്ദപ്പള്ളി റോഡും ചേരുന്ന ഭാഗമാണ്. ആനന്ദപ്പള്ളി ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ച വാഹനങ്ങളെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ഈ ദുരന്തത്തിന് ഒരു പരിഹാരം കാണുവാൻ സാധിക്കൂ. ഈ ആവശ്യം ഉയരുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു. ജംഗ്ഷനിൽ, പത്തനംതിട്ട, അടൂർ ഭാഗങ്ങളിലേക്ക് പോകാനുള്ള യാത്രക്കാർക്കായി ബസ് സ്റ്റോപ്പുകൾ ഉണ്ടെങ്കിലും ബസ്സുകൾ വഴിനീളെ നിർത്തിയാണ് യാത്രക്കാരെ കയറ്റുന്നത്. പലപ്പോഴും അപകടമുണ്ടാകുവാൻ ഇതൊരു വലിയ കാരണമാണ്. വളവിലുള്ള ബസ് സ്റ്റോപ്പുകൾ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു. റോഡ് മുറിച്ച് കടക്കുവാൻ പോലും ചില സമയങ്ങളിൽ കാൽനട യാത്രക്കാർ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ആനന്ദപ്പള്ളി ജംഗ്ഷനിൽ തന്നെയുള്ള LP സ്കൂൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഭീഷണിയായിരിക്കുകയാണ് ഇവിടെ. സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ യാതൊരു സംവിധാനവുമില്ല. റോഡിന്റെ ഇരുവശങ്ങളിലും തോന്നിയ പടിയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. അപകടങ്ങളും ഗതാഗതക്കുരുക്കും ഒഴിവാക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ശക്തമായ ആവശ്യം. തുമ്പമണിലെ സർക്കാർ സ്കൂൾ സ്ഥലം കയ്യേറുവാനുള്ള നീക്കത്തിൽ നിന്നും പഞ്ചായത്ത് പിന്മാറണമെന്ന ആവശ്യവുമായി KSDA. തുമ്പമൺ ഗവൺമെന്റ് UP സ്കൂൾ വളപ്പിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കി സ്കൂൾ വക സ്ഥലം കയ്യേറുവാനുള്ള ശ്രമത്തിൽ നിന്ന് പഞ്ചായത്ത് പിന്മാറണമെന്ന് KSDA ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ മേഖലയിൽ സ്കൂൾ PTAയും വിദ്യാർത്ഥികളും ചേർന്ന് ജൈവ വൈവിധ്യ പാർക്കും നിർമ്മിച്ചിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഏജൻസിന്റെ ഭാഗമായി 1 കോടി രൂപ മുടക്കി സ്കൂൾ വികസനം ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പഞ്ചായത്ത് ഇതിനെ പിന്നോട്ടടിക്കുന്ന കയ്യേറ്റം നടത്തുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് KSDA കോവിഡ് മാനദണ്ഡം പാലിച്ച് സമരം നടത്തി. ജില്ലാ സെക്രട്ടറി രാജൻ ഡി ബോസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കെ ഹരികുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ B.വിജയലക്ഷ്മി, M.സാബിറ BV, സബ് ജില്ലാ സെക്രട്ടറി P.M. ശ്യാമുവൽ, പ്രസിഡന്റ് N.അരുൺ, ട്രഷറർ M.T. പ്രസന്നൻ, വികസന സമിതി അംഗം K.R. സുകുമാരൻ നായർ, PTA പ്രസിഡന്റ് G.ബിജു, സ്കൂൾ HM G.അശ്വതി എന്നിവർ സംസാരിച്ചു. മാനസിക നില തെറ്റിയ നിലയിൽ റോഡിൽ അലഞ്ഞുതിരിഞ്ഞും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അന്തി ഉറങ്ങിയും നടന്ന സ്ത്രീയെ പുതുജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി റാന്നി ജനമൈത്രി പോലീസ്. പത്തനംതിട്ട റാന്നി ജനമൈത്രി പോലീസാണ് വഴിയിലലഞ്ഞ സ്ത്രീക്കരികിലേക്ക് കരുണയുടെ വെളിച്ചമായി എത്തിയത്. പൂവൻമലയിലും സമീപപ്രദേശങ്ങളിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കറങ്ങി നടക്കുകയായിരുന്നു ഇവർ. മാനസിക നില തെറ്റിയ സ്ത്രീ എവിടെ നിന്നെത്തിയതെന്നോ വീടോ ഓർമ്മയില്ല. രാത്രിയും പകലും അലഞ്ഞു നടക്കുകയും പൂവൻമലയിലും കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉറങ്ങുകയുമാണ് ചെയ്തിരുന്നത്. വിവരമറിഞ്ഞ റാന്നി SHO വിജയന്റെ നിർദ്ദേശം അനുസരിച്ച് SI സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ റാന്നി ജനമൈത്രി പോലീസ് എത്തി വിവരങ്ങൾ അന്വേഷിച്ചിട്ടും പരസ്പര വിരുദ്ധമായാണ് ഇവർ സംസാരിച്ചത്. തുടർന്ന് ഇവരെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് കോവിഡ് ടെസ്റ്റ് നടത്തി ഓമല്ലൂർ സാന്ത്വനം അഗതി മന്ദിരത്തിൽ എത്തിച്ചു. ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ റാന്നി ജനമൈത്രി പോലീസ് നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമായി മാറുകയാണ്. പത്തനംതിട്ട ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിൽ മറ്റ് ത്രിതല പഞ്ചായത്തുകൾക്ക് മാതൃകയാകുന്നു.
പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചതോടെ ഇലന്തൂർ ബ്ലോക്ക് ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്തായി മാറുകയാണ്. ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റ് ഉദ്ഘാടനം പ്രസിഡന്റ് ജെറി മാത്യൂസ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 7 ഗ്രാമപഞ്ചായത്തുകളിലെ അജൈവ മാലിന്യ പ്രശ്നത്തിന് ഇതുവഴി ശാശ്വത പരിഹാരമാവുകയാണ്. ബ്ലോക്കിന്റെ വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് യൂണിറ്റ് പൂർത്തിയാക്കിയത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ക്ലീൻ കേരള കമ്പനിക്കാണ് യൂണിറ്റിന്റെ നടത്തിപ്പ് ചുമതല. ഹരിത കർമ്മസേന അംഗങ്ങൾ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിൽ എത്തിക്കുകയും അവിടെ വെച്ച് തരംതിരിച്ച് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിലുള്ള ഷ്രെഡിംഗ് യൂണിറ്റിൽ എത്തിക്കുകയും ചെയ്യും. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജെസ്സി തോമസ്, ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല അജിത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ ശിവരാമൻ, അംഗങ്ങളായ എം ബി സത്യൻ, ബിജിലി പി ഈശോ എന്നിവർ പങ്കെടുത്തു. തുമ്പമടച്ച എച്ച് എസ് സിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കോവിഡ് രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് ടി വർഗീസ്, രഘു പെരുമ്പുളിക്കൽ എന്നിവർ ആവശ്യപ്പെട്ടു. നിലവിൽ 200 കൂടുതൽ ഒ പി നടക്കുന്ന ആശുപത്രിയാണ് ഇത്. കഴിഞ്ഞ 5 വർഷക്കാലമായി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. പുതിയ ദന്ത വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ശക്തമാക്കി. അതിനായി 10 ലക്ഷം രൂപ ബ്ലോക്കിൽ നിന്നും അനുവദിപ്പിച്ചു. ഭിന്നശേഷിക്കാർക്ക് വീൽചെയർ, ശ്രവണ സഹായി, ഡയാലിസിസ് കിറ്റ്, ധാരാളം മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവ നടത്തി. ആശുപത്രിയിലെ കുടിവെള്ള പദ്ധതിക്കായി വാട്ടർ കൂളർ തുമ്പമണ്ണിലെ വിദേശ മലയാളികൾ നൽകി. മെഡിസിൻ സ്റ്റോർ ശീതീകരിച്ചു. ലാബ് നവീകരിച്ചു. പുതുതായി പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട ഫിസിയോതെറാപ്പിക്ക് വേണ്ട ഉപകരണങ്ങൾ വാങ്ങുവാൻ ഫണ്ട് അനുവദിച്ചു. പുതുതായി ഉച്ചകഴിഞ്ഞ് ഒ പി ആരംഭിക്കുകയും പുതുതായി താൽക്കാലിക ഡോക്ടറെയും നഴ്സിനെയും അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടേഴ്സ് ക്യാബിൻ, ചുറ്റുമതിൽ, ആശുപത്രി റോഡുകൾ എന്നിവ നവീകരിച്ചു. ഇത്രയും സൌകര്യങ്ങളുണ്ടായിട്ടും കിടത്തി ചികിത്സ തുടങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല. ഉടനടി നടപടികൾ ആരംഭിക്കുകയും താലൂക്ക് ആശുപത്രിയെ തുമ്പമൺ ആശുപത്രിയെ ഉയർത്തുകയും ചെയ്യണമെന്നാണ് ആവശ്യമുയരുന്നത്. പന്തളം പ്രദേശത്ത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രസ്ഥാനമായി കെ എസ് യു മാറുന്നു. ഡയാലിസിസ് ചെയ്യുന്നതിനായി സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നെഫ്രോ കെയർ എന്ന പുതിയ പദ്ധതിയിലൂടെ ഡയലൈസർ എത്തിച്ചു നൽകുന്നതിന്റെ ഉദ്ഘാടനം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കെ പി സി സി സെക്രട്ടറി അനീഷ് വരിക്കണ്ണാമല നിർവഹിച്ചു. കെ എസ് യു പന്തളം മണ്ഡലം പ്രസിഡന്റ് ഗീവർഗി സാം തോമസ് അധ്യക്ഷത വഹിച്ചു. ബിലാൽ, റാഫി റഹീം, ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. എന്റെ ഗ്രാമം ഗോഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തീയ ഗോസേവാ വിഭാഗം നേതൃത്വത്തിൽ നടക്കുന്ന എന്റെ ഗ്രാമം ഗോഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പെരുമ്പുളിക്കൽ ഗ്രാമത്തെ ഗോഗ്രാമമായി തെരഞ്ഞെടുത്തു. 2025 മുൻപായി ഗ്രാമത്തിൽ പരമാവധി നാടൻ പശുക്കളുടെ വ്യാപനം ഉറപ്പുവരുത്തുകയും ഗോ ആധാരിത ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതായും ഗോ ആധാരിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും വ്യാപിപ്പിക്കേണ്ടതായും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശ്യം. പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം മന്ദനഗർ ബിന്ദുവിലാസത്തിൽ വെച്ച് നടന്നു. യോഗത്തിൽ പ്രാന്തീയ ഗോസേവാ പ്രമുഖ് കെ കൃഷ്ണൻകുട്ടി, പ്രാന്തീയ കാര്യകാരി സദസ്യൻ എസ് രാമനുണ്ണി, ജില്ലാ പ്രചാരക് പ്രമുഖ് ഹരികൃഷ്ണൻ, ജില്ലാ ഗോസേവാ പ്രമുഖ് എൻ ബി രതീഷ്, താലൂക്ക് പ്രചാർ പ്രമുഖ് ജി രാജീവ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഖൺ ഗോസേവാ പ്രമുഖ് ജി സുനിൽ പനപ്പള്ളി സന്തോഷ് കുമാറിന് ഗോവിനെ നൽകി എന്റെ ഗ്രാമം ഗോഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കൈപ്പട്ടൂർ വള്ളിക്കോട് റോഡ് തകർന്നു. വള്ളിക്കോട് വായനശാല ജംഗ്ഷനിൽ നിന്നും കൈപ്പട്ടൂരിലേക്കുള്ള യാത്ര ദുരിതമായി മാറിയിട്ട് വർഷങ്ങൾ ഏറെയാകുന്നു. വെള്ളം കെട്ടിക്കിടന്ന റോഡിൽ വൻ കുഴികൾ രൂപപ്പെടുകയും മഴ സമയങ്ങളിൽ ഈ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും ഇരുചക്ര വാഹനയാത്രക്കാർക്ക് ദുരിതമായി മാറുകയാണ്. റോഡിന്റെ വശങ്ങളിൽ ഓടകളില്ലാത്തതാണ് റോഡിൽ വെള്ളം കെട്ടിനിൽക്കുവാനുള്ള കാരണം. കോന്നിയിൽ നിന്ന് പന്തളത്തേക്കുള്ള പ്രധാന പാതകളിൽ ഒന്നാണ് ഈ റോഡ്. വള്ളിക്കോട് വില്ലേജ് ഓഫീസ്, ഗവൺമെന്റ് എൽ പി സ്കൂൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രം, വിവിധ ആരാധനാലയങ്ങൾ എന്നിവ ഈ പാതയിലൂടെ യാത്ര ചെയ്ത് വേണം ആളുകൾക്ക് എത്തിച്ചേരുവാൻ. 4 കിലോമീറ്റർ ദൂരം ബി എം ആൻഡ് ബി സി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നന്നാക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിനുവേണ്ട ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. വള്ളിക്കോട് കോന്നി റോഡ് തകർന്നു കിടന്നിട്ട് മാസങ്ങളായി. ഇതുവരെ ഇവിടുത്തെ പഞ്ചായത്തിന്റെ അധികൃതരോ അതുപോലെ തന്നെ കോന്നി ഭരിക്കുന്ന എൽ ഡി എഫിന്റെ എം എൽ എ കെ ജിനീഷ് കുമാറോ ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ യുവമോർച്ചയും ഈ റോഡിൻ്റെ കാര്യത്തിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുമ്പോട്ട് വെക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായിട്ട് ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നാണ് ഭാരതീയ ജനതാ യുവമോർച്ചയ്ക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.
പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ 295 പേർക്ക് കോവിഡ് പോസിറ്റീവായി. 219 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ചു. അതേസമയം ഇതിൽ 25 പേരുടെ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ല. പത്തനംതിട്ട ജില്ലയിൽ വ്യാഴാഴ്ച 295 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 14 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരും 62 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും 219 പേർക്ക് സമ്പർക്കത്തിലൂടെയുമാണ് രോഗബാധ. ഇതിൽ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ലാത്ത 25 പേരുണ്ട്. ജില്ലയിൽ ഇതുവരെ ആകെ 9,966 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 7,296 പേർക്ക് സമ്പർക്കം മുഖേനയാണ് രോഗബാധ. ജില്ലയിൽ കോവിഡ് ബാധിതനായ ഒരാളുടെ മരണം വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ വ്യാഴാഴ്ച 89 പേരാണ് രോഗമുക്തി നേടിയത്. ആകെ രോഗമുക്തരായവരുടെ എണ്ണം 6,959 നിലവിൽ പത്തനംതിട്ട ജില്ലക്കാരായ 2,646 പേർ ചികിത്സയിലുണ്ട്. പ്രൈം ന്യൂസ് പുലർക്കാല വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. പ്രൈം ന്യൂസ് വാർത്തകളുടെ നേർക്കാഴ്ചകളുമായി.